വരികയില്ല. നമുക്ക് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയാൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതി വേറൊരു ഒരു ആക്ടറിൻ്റെ അടുത്ത് പോയി, അത് നമുക്ക് സെക്കൻഡ് ഹാഫ് അദ്ദേഹത്തിന് വർക്കായില്ല. സെക്കൻഡ് ഹാഫ് പൂർണ്ണമായിട്ടും പുള്ളി ഒരു ഡോക്യുമെൻ്ററി രീതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഞാനും ഷാഫിയും കൂടി ചേർന്ന് നമ്മൾ വീണ്ടും സെക്കൻഡ് ഹാഫ് ഫുൾ ആൻഡ് ഫുൾ അത് പൊളിച്ച് വീണ്ടും, അത് കോവിഡിൻ്റെ സമയത്ത് വിഷമം ഒരു സമയം കിടക്കണം, അവർ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ റോബിയും സൂം മീറ്റിംഗ് വരും, ഞങ്ങൾ മൂന്നു പേരോടി ഇരിക്കും. അങ്ങനെ പല രീതിക്ക് വീണ്ടും സെക്കൻഡ് ഹാഫ് ഫുൾ ആൻഡ് ഫുൾ ബ്രേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ വേറെ കുറേ ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളും ഒക്കെ ക്രൈസിസ് ഒക്കെ ആയി. അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലായത് ഒരു സാറിനെ പോലെ ഒരാൾ വന്നാൽ മാത്രമേ ആ പ്രൊജക്റ്റേ കയറുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് സാറിലോട്ട് എത്തിച്ചു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ നമ്മുടെ കണ്ണൂർ എസ് പി എന്ന് പറഞ്ഞൊരു വ്യക്തി ഫോം ചെയ്തൊരു സ്ക്വാഡാണ്, 2007 മുതൽ 2013 കാലഘട്ടം വരെ ആക്റ്റീവ് ആയിരുന്ന സ്ക്വാഡിൻ്റെ അവരന്വേഷിച്ചുള്ള പല പല കേസുകൾ, നമ്മൾ ഒരു കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വേറൊരു കേസ് ഫിക്ഷണലായിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞു. ബാക്കി പൂർണ്ണമായിട്ട് പുള്ളി പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരു രണ്ട് സിറ്റിംഗ് നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ഇത് വേറെ ആരും ചെയ്യുന്നില്ല, എൻ്റെ കമ്പനിയാണ്.